ടൂറിസമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോവിഡ് കാരണം 10-34,000 കോടി രൂപയുടെ നഷ്ടമാണ്. ഇനിയും റിക്കവറിങ്ങിന് സമയമെടുക്കും, വിദേശ സഞ്ചാരികൾ വരണം. അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആഭ്യന്തര ടൂറിസത്തിൻ്റെ സാധ്യതകളെയാണ് ഇപ്പോൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്താൻ നോക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ അതിമനോഹരമായ ഇടങ്ങൾ തിരുവനന്തപുരം ജില്ലക്കാരനെ കണ്ടിട്ടില്ല. ഒരു ജില്ലയിലെ തന്നെ അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനുകളെ കണ്ടെത്തി ആ ജില്ലയിലുള്ളവർക്ക് കാണിക്കുക, തൊട്ടടുത്ത ജില്ലകളിലവർ വരിക, തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലവർ വരിക, ഇങ്ങനെ മൂന്നായി തിരിക്കാം. കോഴിക്കോടുള്ളവർ തിരുവനന്തപുരത്ത് വരിക, പെരുമ്പാവൂരുള്ളവർ കൊല്ലത്ത് വരിക, കൊല്ലത്തുള്ളവർ പെരുമ്പാവൂർ പോവുക, വയനാട്ടിലുള്ളവർ ഇടുക്കി വരിക, ഇടുക്കിയുള്ളവർ കോട്ടയം വരിക, കോട്ടയമുള്ളവർ വയനാട് പോവുക. അപ്പം ഇങ്ങനെ ആഭ്യന്തര ടൂറിസത്തിൻ്റെ സാധ്യത കണ്ട് അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനുകൾ ഉയർത്താൻ ലോക്കൽ LSTDയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഒരു ആപ്പിൻ്റെ പ്രവർത്തനം ഉടനെ ആരംഭിക്കുക, അതിമനോഹരമായ ഒരു ആപ്പാണ്. ആ ആപ്പോടുകൂടി അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷൻ മുഴുവൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആഭ്യന്തര ടൂറിസത്തിൻ്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്തുന്നതിൽ അങ്ങയുടെ ചില നിർദ്ദേശങ്ങൾ കിട്ടിയാൽ കൊള്ളാം. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പാണെന്ന് തോന്നുന്നു, നമ്മൾ കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിലും വേണമെന്ന് ഒന്നിൽ കുറയാത്ത എന്ന് ഓണറബിൾ മിനിസ്റ്റർ പറഞ്ഞതായിട്ട് വായിച്ചു. എനിക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1990 തൊട്ട് കേരളത്തിലെ ടൂറിസം രംഗത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ 1998 കേരള ടൂറിസത്തെ പറ്റി നാഷണൽ ജിയോഗ്രഫിയിലെ ട്രാവലർ ഒരു ലേഖനം എഴുതുന്നു. അന്ന് 50 places ഓഫ് എ ലൈഫ് ടൈം എന്ന് പറഞ്ഞൊരു ഇത് എഴുതി. ഇന്ത്യയിൽ നിന്ന് രണ്ട് സ്ഥലങ്ങളുണ്ടായിരുന്നു, ഒന്ന് ആഗ്ര, രണ്ടാമത് കേരളം, ഒരു സംസ്ഥാനം മൊത്തമായിരുന്നു. പിന്നെ ഐഫിൽ ടവർ, പെട്ര, അങ്ങനെ പല സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പം അന്ന് അവർ കേരളത്തിന് എന്തുകൊണ്ടാണ് കേരളത്തെ കാണേണ്ടതെന്ന് അവർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇറ്റ്സ് എ മൗണ്ട് എവറസ്റ്റ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നാണ് അവർ പറഞ്ഞത്. അല്ലാതെ കേരളത്തിൽ ഒരു സ്ഥലം കാണുക എന്നുള്ളതല്ല. ഇപ്പോൾ കേരളം മുഴുവൻ കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. ഈ ചിന്താഗതി ഇതുവരെ നമ്മുടെ തിങ്കിങ്ങിലേക്ക് പോയിരുന്നില്ല. നമ്മളിപ്പോഴും ഒരു കുമരകം അല്ലെങ്കിൽ ഒരു കോവളം അല്ലെങ്കിൽ വർക്കല, ഫോർട്ട് കൊച്ചി, ഇങ്ങനെ അഞ്ചോ ആറോ ഡെസ്റ്റിനേഷൻ വെച്ചിട്ടാണ്. അതെ. അപ്പോൾ അവിടെ ആളുകൾ കൂടുന്നു, കൂടുമ്പോൾ അതുണ്ടാക്കുന്ന പൊല്യൂഷൻ ഉണ്ടാകുന്നു, അതോടെ ആളുകൾക്ക് അതൊക്കെ ടൂറിസം നെഗറ്റീവായിട്ട് തോന്നുന്നു. അങ്ങനെയല്ല, കേരളത്തിലെ 1000 ലോക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതോ ഈ 1000 കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ്. അതിൽ ഫിസിക്കലായിട്ട് കാണേണ്ട കാര്യങ്ങളുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കൾച്ചറലായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഫുഡായിട്ട് എക്സ്പ്ലോർ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് ഭൂരിഭാഗം ആളുകൾക്ക് അവിടെ പോലും അറിയില്ല എന്നുള്ളതാണ് അടുത്തൊരു വാസ്തവം. അപ്പം എൻ്റെ ഗ്രാമത്തിൽ ഞാനൊരിക്കൽ 5 മുമ്പ് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഗ്രാമത്തിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർ ഇവിടെ എന്താ കാണിക്കാറ്, ഇവിടെ ഒന്നും കാണിക്കാറില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഗ്രാമത്തിലും ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അതിനെ മാഗ്നിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ കേരളത്തെ ഒരു ഒറ്റ ഇനോ ഈ 1000 ടൂറിസം ഡെസ്റ്റിനേഷനുകളായിട്ട് മാറ്റുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ ആഭ്യന്തര ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഇതാണ്. അപ്പം നമ്മളുടെ പല സ്ഥലങ്ങളിലും ഈ സദാചാര പോലീസിങ്ങും സാധാരണ പോലീസിങ്ങിൻ്റെയും ഒരു സാധാരണ പോലീസുകാരനും സദാചാര പോലീസിങ്ങും ആയിട്ടുള്ളൊരു പ്രശ്നം ശരിക്കും ഇത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഒരു ഗ്രാമത്തിലേക്ക് 10 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ ആളുകൾക്ക് സംശയം ഇതാരാണ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ആ അത് മാറ്റിയിട്ട് ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്കണോമിക് ലൈഫ് ലൈൻ ആണ്. നമ്മുടെ ഗ്രാമം മറ്റുള്ള ആളുകൾ കാണുമ്പോൾ അത് നമുക്ക് എക്കണോമിക്കായിട്ട് ബെനിഫിറ്റ് ഉണ്ടാകും, നമ്മുടെ ഗ്രാമത്തെ പറ്റിയുള്ള മറ്റുള്ള ആളുകളുടെ അറിവ് കൂടുന്നു. ആ തരത്തിലൊരു മെൻറ്റൽ ഷിഫ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകണം. അത് അക്രോസ് കേരള ഒരു മൈൻഡ്സെറ്റ് ഷിഫ്റ്റ് ഉണ്ടാകണം. മൂന്നാമത്തെ, നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ എവിടെയാണ് നോക്കേണ്ടതെന്ന് നോക്കി നടക്കുകയാണ്. ദേ ആർ വില്ലിംഗ് ടു ട്രാവൽ എനി ടൈം. പ്രത്യേകിച്ച് ആണുങ്ങളാണ് ട്രാവൽ ചെയ്യുന്നത്. പെൺകുട്ടികൾക്ക് ട്രാവൽ ചെയ്യണം താല്പര്യം, സാഹസിക യാത്ര ഇഷ്ടമാണ്, ബൈക്കിൽ കയറി എവിടെയും പോകുന്നുണ്ട്, ഇനോ കാശ്മീരിൽ പോകുന്നു, മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നു. പക്ഷേ നമ്മളുടെ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ ടെൻറ്റ് ടൂറിസം എന്ന് പറയുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ളൊരു അവകാശമുണ്ട്. റോഡിൻ്റെ സൈഡിൽ പല സ്ഥലങ്ങളിലും ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി കാണും, ഇലക്ട്രിസിറ്റി കാണും, കുറച്ച് ബാർബിക്യൂ ഗ്രിൽസ് കാണും. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഏത് ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൈവറ്റ് ആളുകൾക്ക് വേണമെങ്കിലും ഓഫർ ചെയ്യാം, ഇതാണ് സ്ഥലം, നിങ്ങൾക്ക് ഇവിടെ ടെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി പോയി കഴിയുമ്പോൾ 100 തരണം, നിങ്ങൾ സ്ഥലം ക്ലീനാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ക്ലീനാക്കി 200 തരണം എന്നുള്ള തരത്തിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ് നമുക്കുണ്ടാകും. ഫൈനലായിട്ട് ഒരു ഈ ഹോം സ്റ്റേ എന്ന് പറയുന്നത്, ഞാൻ എനിക്ക് പെരുമ്പാവൂരൊരു വീടുണ്ട്, അത് വെറുതെ കിടക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പോൾ വളരെ 10 മുമ്പ് വിചാരിച്ചു ഒരു ഹോം സ്റ്റേ ആക്കണം. എൻ്റെ പേപ്പർ വർക്ക് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ദ എമൗണ്ട് ഓഫ് പെർമിഷൻ വിച്ച് ഐ ഹാവ് ടു ഗെറ്റ് എ ഹോം സ്റ്റേ, പോലീസിൻ്റെ പെർമിഷൻ വേണം, ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. ഇപ്പോൾ ഈ കഴിഞ്ഞ
മാസം ഞാൻ ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അയൽവക്കത്തുള്ള വീട്ടുകാരുടെ പെർമിഷൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പോലീസ് കേസിൽ പ്രതിയാകരുത്, അപ്പോൾ പ്രതിയാകരുത്. പക്ഷേ അതിന് ആദ്യമേ നമ്മൾ ഈ പെർമിഷൻ മുഴുവൻ മേടിച്ചെടുക്കണം, പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വേണം. ഇത് കൂടാതെ ഇതിൽ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും വേണം ഇൻസ്പെക്ട് ചെയ്യാം, അയൽക്കാർക്ക് വേണമെങ്കിൽ ഇടപെടാം, ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് വേണമെങ്കിൽ ഇടപെടാം, പോലീസ് കൺട്രോൾ ബോർഡ് ഇടപെടാം. ഇതേ സമയത്ത് തന്നെ ഞാൻ സ്വിറ്റ്സർലാൻഡിൽ ഞാൻ താമസിക്കുന്ന വീട്, ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നോക്കുകയായിരുന്നു ഇത് എനിക്കൊന്ന് ഹോം സ്റ്റേ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് റെസ്ട്രിക്ഷൻ. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഞാൻ ഇന്ന് തീരുമാനിച്ചാൽ ഇന്ന് എനിക്ക് എയർ ബി ആൻഡ് ബിയിൽ അത് ഓഫർ ചെയ്യാം. അവിടുത്തെ നിയമം വളരെ ഇൻട്രസ്റ്റിംഗ്, ഇത് കോൺട്രിബ്യൂഷൻസ് ഒന്ന് കൺസിഡർ ചെയ്യണം. 90 ദിവസം വരെ നിയമം നമ്മളുമായിട്ട് ഇടപെടുന്നില്ല. ആദ്യത്തെ 90 ദിവസം ഫസ്റ്റ് 90 ഡേയ്സ്, അത് 90 ഡേയ്സ് ഇൻ ഇയർ ഗവൺമെന്റ്. അപ്പൊ 90 ഡേയ്സ് ഓഫ് റെന്റിംഗ് ഇൻ എൻ ഇയർ, മനസ്സിലായില്ലേ? അപ്പൊ 90 ദിവസം നമുക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു ബിസിനസ് ആയിട്ട് സർക്കാർ കണക്കാക്കുന്നുള്ളൂ. അതുവരെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ ടാക്സ് കൊടുക്കണം എന്നുള്ളതല്ലാതെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ നമ്മളുമായിട്ട് ഇടപെടുന്നതേ ഇല്ല. പക്ഷെ ഇവിടെ ഇത് മുഴുവനും ഉണ്ട്. അത് കൂടാതെ ഇപ്പൊ നമുക്ക് ഒരു 2 കുപ്പി ബിയർ അവിടെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ എക്സൈസിന്റെ പ്രശ്നമായി. അതുപോലെ ഇപ്പോൾ ആണും പെണ്ണും താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവുകയാണോ എന്നുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളായി. അപ്പം ഇത് തീർച്ചയായിട്ടും മാറ്റിയെടുത്ത് നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് വന്ന് താമസിക്കുകയാണെങ്കിൽ ആദ്യത്തെ ലെറ്റ്സ് എ 90 ഡേയ്സ് അല്ലെങ്കിൽ 180 ദിവസം വരെ ഗസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഈ പറഞ്ഞ വലിയ നൂലാമാലകളൊന്നും ഇല്ലാത്ത തരത്തിൽ മിനിമലായിട്ട് അപ്പോൾ പോലീസ് ക്ലിയറൻസ് ഓക്കെ. പക്ഷെ മറ്റുള്ള 100 കണക്കിനുള്ള അപ്രൂവൽ വേണ്ട എന്നുള്ള തരത്തിൽ നമുക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിന് കേരളമെമ്പാടും ട്രാവൽ ചെയ്യാൻ, കേരളം മുഴുവൻ ആളില്ലാത്ത വീടുകൾ ചുമ്മാ കിടക്കുകയാണല്ലോ, ആളുള്ള വീടുകളും ഇല്ല സ്പെയർ റൂമുകളുണ്ട്. അങ്ങനെ മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഓരോ വീടും ഹോം സ്റ്റേ ആക്കാം. നമ്മുടെ യങ്സ്റ്റേഴ്സ് ട്രാവൽ ചെയ്ത് തുടങ്ങും. നമ്മുടെ യങ്സ്റ്റേഴ്സ് ട്രാവൽ ചെയ്ത് തുടങ്ങുമ്പോൾ ഇപ്പോഴീ സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ, മറ്റുള്ള നാടുകളിൽ നിന്ന് ആളുകൾ വരും, മറ്റുള്ള വിദേശങ്ങളിൽ നിന്ന് ആളുകൾ വരും. കേരളത്തിലെ ടൂറിസം, ഞാൻ എപ്പോഴും പറയാറുണ്ട് കേരളത്തിൽ 334 ലക്ഷം ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. അത്രയും ടൂറിസ്റ്റുകളെ മിനിമം കേരളത്തിലേക്ക് ആകർഷിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു ടൂറിസ്റ്റ്. ഇപ്പോൾ വിദേശികളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 15 ലക്ഷത്തോളം വിദേശികളും പിൽഗ്രിം ടൂറിസം ഉൾപ്പെടെ ഏതാണ്ട് 1.5 ലക്ഷം ടൂറിസ്റ്റുകൾ, 1.5 കോടി ടൂറിസ്റ്റുകളാണ് കേരളത്തിൽ വരുന്നതെന്നാണ് ഞാൻ ലാസ്റ്റ് എക്കോണമിസ്റ്റിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഒരു ആഡ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനെ മിനിമം ആയിട്ട് ഇരട്ടിക്കുക, നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സിന് സ്ഥിരമായി ഒരു വീക്കെൻഡ് കിട്ടിയാൽ പോലും അടുത്ത വില്ലേജിലേക്കെങ്കിൽ യാത്ര ചെയ്യാൻ പോകുന്ന ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക, ഇതിനുള്ളൊരു യുണീക്ക് ആയിട്ടുള്ളൊരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിട്ടൊരു മിനിസ്റ്റർ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കയാക്കിങ്ങിൽ പോകുന്നൊരു പടം കണ്ടു. അപ്പോൾ അതെല്ലാം ഒരു എന്താ പറയുക, ഒരു സിഗ്നലാണ് ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ബ്ലോഗേഴ്സായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ നമ്മളുടെ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവരണം ഈ ഡെസ്റ്റിനേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 1000 ഡെസ്റ്റിനേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് നമ്മളുടെ നാട്ടിലുള്ള ആദ്യ നാട്ടിലുള്ള ബ്ലോഗേഴ്സിനെ കൊണ്ടുവരിക. ഇപ്പോൾ ഒരു ആപ്പുണ്ട്, അതിൻ്റെ കൂടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ബ്ലോഗേഴ്സിന് വിസിബിലിറ്റി കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ വലിയ വലിയ സാധ്യതകൾ ഇതിനുണ്ട്. ടൂറിസം ഏറ്റവും വേഗത്തിൽ റിക്കവർ ചെയ്യാൻ പോകുന്ന മേഖലയാണ്. കാര്യം 350 മില്യൺ ജോബാണ് ഈ കാലത്ത് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടതെന്നാണ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ പറയുന്നത്. പക്ഷേ യൂറോപ്പിലൊക്കെ ഞാൻ കാണുന്നത് ആളുകൾ ജസ്റ്റ് വെയ്റ്റിംഗ് ടു ട്രാവൽ, ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ മൊത്തമായിട്ട് വരും. അപ്പം തീർച്ചയായിട്ടും ടൂറിസം റിക്കവർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് ആദ്യം ഡൊമസ്റ്റിക്, അതിനുശേഷം നാഷണൽ, അതിനുശേഷം ഇൻ്റർനാഷണൽ. വളരെ ശോഭനമായ ഭാവിയാണ് ടൂറിസത്തിൽ.